97 മോഡൽ മാരുതിയാണ്. ഷോറൂമിന്ന് ഇറങ്ങിയ അതേ കണ്ടീഷൻ. ഇത് 375,000 രൂപ. നമ്മൾ ചോദിക്കുന്നത് ഇവിടെ 55 രൂപയാണ്. നമുക്ക് ഫൈനൽ 45 രൂപയാണ്. നാല്പത്തഞ്ച് രൂപ പുതിയ പേപ്പർ, എല്ലാം പുതിയ പേപ്പർ. ഇത് വരുന്നത് 1.25. ചോദിക്കുന്നത് 1.25 നെഗോഷ്യബിൾ ആണ്. 4 മോഡല്. ഇത് AC പവർ സ്റ്റാറിംഗ് മാത്രമേ ഉള്ളൂ, ഇതിൽ AC വർക്കിംഗ് ഇല്ല. ഇത് നമുക്ക് 45 രൂപ ഫൈനലിൽ കൊടുക്കാം. ഈ 6 മോഡലാണ്, 2027 വരെ പേപ്പറുകൾ. പ്ലാറ്റ്ഫോമൊക്കെ ഷോറൂമിൽ നിന്ന് ഇറങ്ങി അതേ കണ്ടീഷനുള്ള വണ്ടി, ഒരു സാധനവും റീപ്ലേസ് ഇല്ല. 2027 വരെ പേപ്പർ ഫുൾ ഫിറ്റ്. ഇത് നമുക്ക് പേപ്പറുകളൊക്കെ കറണ്ട് ഫിറ്റാണ്. ഇത് നമുക്ക് 27 രൂപക്ക് കൊടുക്കാം. ഇത് MPFI ഒമിനിയാണ്, 5 സീറ്റ്. അതെ, 5 സീറ്റ് വണ്ടി. ഇത് നമുക്ക് വരുന്നത് ഫൈനൽ 60 രൂപയാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോ നമ്മളങ്ങനെ വീണ്ടും ഒരു പുതിയ ഷോറൂമായിട്ടാണ് വീണ്ടും എത്തിക്കുന്നത്, കൊളപ്പുറം കൊണ്ടോട്ടി റോഡ് മുല്ലപ്പടി ട്ടോ. അപ്പോ നമ്മളിന്ന് പരിചയപ്പെട്ട വണ്ടികൾ ഏകദേശം ഒരു 10 വണ്ടികളാണ്. 375,000 രൂപക്ക് ഇന്നോവകള്, 7 സീറ്റ് വണ്ടികള്, അതേമാതിരി തന്നെ ഏകദേശം ഒരു 45,000-50,000 മുതലുള്ള വണ്ടികൾ, ചെറു വണ്ടികൾ സ്റ്റാർട്ടിങ് വരുന്നത്. മേജർ ആക്സിഡന്റ്, അതേമാതിരി ഫ്ലഡ്, അതിന് ഫുൾ ഗ്യാരണ്ടി, നല്ലൊരു ഷോപ്പാണ്. അപ്പോൾ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് വീഡിയോ ഉൾപ്പെടുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി വരാൻ കാണാൻ ശ്രമിക്കുക. നമ്മളെ ചാനൽ അതേ കാണാൻ ഞാൻ മറക്കാം, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യട്ടോ. ഫേസ്ബുക്കിലാണ് പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെട്ട വണ്ടി ഇന്നോവ ട്ടോ. 7 സീറ്റ് വന്ന് നമ്മൾ ഫസ്റ്റ് തുടങ്ങി. നമ്മൾ കൂടുതൽ ഇതിൻ്റെ ഓണറായ ജംഷീർക്കാണ്. അപ്പോൾ എങ്ങനെയുണ്ട് എത്തിപ്പെടാനുള്ള ലൊക്കേഷനൊക്കെ? ഇവിടുന്ന് എത്തിപ്പെടാനുള്ള ലൊക്കേഷൻ നിങ്ങൾ കൊണ്ടോട്ടി നിന്ന് വരുമ്പോൾ കൊണ്ടോട്ടി കക്കാട് കൊളപ്പുറം ഹൈവേ റോട്ടിൽ ചെങ്ങാനി മൊല്ലപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത്. അപ്പോൾ എത്ര മുതൽ വണ്ടി സ്റ്റാർട്ടിംഗ് വരുന്നത് ഇവിടെ? നമ്മൾ 45,000 രൂപ മുതൽ സ്റ്റാർട്ടിംഗ്. വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് വരുന്നത്. ഇത് 2006 മോഡല്, ഗുജറാത്ത് നമ്പറായ വണ്ടിയാണ്, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 170,000 കിലോമീറ്റർ ഓട്ടം, മീറ്റർ കാണുന്നുണ്ട്. കറക്റ്റ് ആണ്, കറക്റ്റ് സർവീസ് ആണ്. കമ്പനി സ്റ്റീറിൽ ആ കമ്പനി സ്റ്റീറിലുള്ള വണ്ടിയാണ്. പിന്നെ ഇത് വരുന്നത് ബി ഓപ്ഷൻ ആണ്. ഇത് 375,000 രൂപ. നമ്മൾ ചോദിക്കുന്നുണ്ട്, നെഗോഷ്യബിൾ ആണ്. ലോൺ ഇതിൽ 2 ലക്ഷം രൂപ വരെ ലോണ് കയറും. മാക്സിമം ലോൺ നമുക്ക് ചെയ്യാം. ചെയ്യാം. വേറെ അപാകതായിട്ട് ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നും ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കും. ഗ്യാരണ്ടിയാണ്. എത്ര ഡൗൺ പേയ്മെന്റ് വേണ്ടിയിരുന്ന നമുക്ക് വണ്ടി ഇറക്കാം? ഇപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ ലോണ് കയറുകയാണെന്നുണ്ടെങ്കിൽ 170 ഏകദേശം ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം. അപ്പോൾ അടുത്ത വണ്ടി കോളീസ് ഉണ്ടോ? ഡീറ്റെയിൽസ് ഉണ്ട്. ഇത് 2001 മോഡല് FS ആണ്. ന്യൂ ടൈപ്പ് ആക്കിയ വണ്ടിയാണ്. ന്യൂ ടൈപ്പ് ആക്കിയ വണ്ടിയാണ്. ഇത് AC പവർ സ്റ്റാറിംഗ് ആണ് വരുന്നത്. സെൻട്രൽ AC എക്സ്ട്രാ കയറിയതാണ്. ഇത് വരുന്നത് 1.25. ചോദിക്കുന്നത് 1.25 നെഗോഷ്യബിൾ ആണ്. ഓക്കെ. ലോൺ കയറാൻ പ്രയാസമാണ്. 2001 ആവുമ്പോൾ പ്രയാസമാണ്. സെട്ട് ലോണൊക്കെ ട്രാക്കിലുള്ള ആളുകൾക്ക് കയറും. ചുറ്റുവട്ടത്ത് മാത്രം കയറുള്ളൂ. അതെ അതെ, പുറത്തൊക്കെ കയറും. അപാകതകളൊന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. ഓ, പറയാം പറയാം. മൈലേജ് ടയോട്ടന്റെ വണ്ടികൾ പൊതുവേ നല്ല മൈലേജ് ഉള്ള സാധനം തന്നെ. 13-15 ലെവലില് പ്രതീക്ഷിക്കും. കാര്യമായിട്ടൊന്നും വർക്കുകളില്ല. എഞ്ചിൻ മെക്കാനിക്കൽ പരമായിട്ടൊക്കെ നമ്മള് വർക്കുകൾ ചെയ്തു വെച്ചതാണ്. ഓ, മതി മതി. അപ്പോ അടുത്ത വണ്ടി ഒരു ജീപ്പ് ഉണ്ടോ? ഇത് 92 മോഡല് DI ആണ്. 24 വരെ എല്ലാ പേപ്പറുകളും കറന്റില് ഫിറ്റ് ആണ്. പിന്നെ എൻജിൻ പരമായിട്ടും മെക്കാനിക്കൽ പരമായിട്ടൊക്കെ വർക്കുകൾ നമ്മൾ ചെയ്തതാണ്. ബോഡി വർക്ക്, പെയിന്റിങ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള വണ്ടി, എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്. ഇതിപ്പോൾ നിലവിൽ നമ്മൾ പേപ്പർ ക്ലിയറിൽ 1.15 ആണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. കയറൂല, കയറൂല, ഒന്നുമില്ല, ഒന്നുമില്ല. വണ്ടി ഫുൾ എല്ലാ ഭാഗവും ഫിറ്റ് ആണ്. അത് 2027 ഇത് 97 മോഡൽ മാരുതിയാണ്. ഷോറൂമിൽ നിന്ന് ഇറങ്ങി അതേ കണ്ടീഷൻ, ഷോറൂമിൽ നിന്ന് ഇറങ്ങി അതേ ലെവലിലുള്ള വണ്ടി. പ്ലാറ്റ്ഫോമൊക്കെ ഷോറൂമിൽ നിന്ന് ഇറങ്ങി അതേ കണ്ടീഷനുള്ള വണ്ടി. ഒരു സാധനവും റീപ്ലേസ് ഇല്ല. 2027 വരെ പേപ്പർ ഫുൾ ഫിറ്റ്. ഈ വണ്ടി നമ്മളിവിടെ ചോദിക്കുന്നത് 55 രൂപയാണ്. 5.5 നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്.
പിന്നെ ഒന്നുമില്ല. ഷോറൂമിൽ നിന്ന് ഇറങ്ങിയത് എങ്ങനെയാണോ അതേമാതിരി നമ്മള് വണ്ടി കൊടുക്കണ്ടല്ലോ. പണി കാര്യങ്ങളൊന്നും ചെയ്യാൻ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കും. ഇത് ഒറിജിനാലിറ്റി ആണ്, ഒന്നും ചെയ്തിട്ടില്ല പാർട്ടി ഇതുവരെ, ഒന്നും ചെയ്തിട്ടില്ല. അടുത്ത വണ്ടി സാൻഡ്രോട്ടോ. ഇത് 2008 മോഡല് സാൻഡ്രോസിംഗ്, എ സി, പവർ സ്റ്റാറിംഗ്, രണ്ട് ഡോറ് വിൻഡോ, സെൻട്രൽ ലോക്ക് വരുന്ന വണ്ടി, എല്ലാം വർക്കിംഗ് ആണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഈ വണ്ടി നമ്മളിവിടെ ചോദിക്കുന്നത് 80 രൂപയാണ്, നെഗോഷ്യബിൾ ആണ്, കുറച്ച് കൊടുക്കാം. ഇത് 78,000 കിലോമീറ്റർ ഓടിയാണ്. ഓണർഷിപ്പ് ഇപ്പോൾ തേർഡ് ആയിരിക്കും, മൂന്നാമത്തെ ഓണർഷിപ്പിലാണ് നിലവിൽ. ഒന്നുമില്ല തട്ടുമുട്ട്, ഒന്നുമില്ല, ഒന്നും ചെയ്യാനല്ല. ഓയിൽ ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു 16-17 അടുത്ത വണ്ടി വീണ്ടും ഒരു സാൻഡ്രോ. ഇത് സാൻഡ്രോ സിംഗ് തന്നെയാണ്, 2004 മോഡല്. ഇത് എ സി പവർ സ്റ്റാറിംഗ് മാത്രമേ ഉള്ളൂ, ഇതിൽ എ സി വർക്കിംഗ് ഇല്ല. വർക്കിംഗ് ഇല്ല. ഇതിപ്പോ നമ്മൾ ചോദിക്കുന്നത് ഇവിടെ 55 രൂപയാണ്, നെഗോഷ്യബിൾ ആണ്. എന്തെങ്കിലും ചെറുതായിട്ട് കമ്മിയാക്കി കൊടുക്കാം. ഇതും റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് ഇപ്പോൾ തേർഡിലാണ്, മൂന്നിലാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, ഇടികുത്തും ഒന്നുമില്ല, ഓയിൽ ലീക്കേജും കാര്യങ്ങളൊന്നും അതുമില്ല. ഓ, അത് ഗ്യാരണ്ടി തന്നെ പറഞ്ഞു കൊടുക്കാം. കിലോമീറ്റർ 80 something ആണ് കാണിക്കുന്നുള്ളത്. 5,55,000 രൂപ നെഗോഷ്യബിൾ ആണ്. സെയിം മൈലേജ് തന്നെ വരും. വണ്ടി ഇവിടുന്ന് പോണ വണ്ടികളൊന്നും പണികൾ ഉണ്ടാവും. ഇത് ഓട്ടോ ഡീസല്, 2008 മോഡലാണ്. ഇത് നമുക്ക് പേപ്പറുകളൊക്കെ കറണ്ട് ഫിറ്റ് ആണ്. ഇത് നമുക്ക് 27 രൂപക്ക് കൊടുക്കാം. ഫൈനല് കൊടുക്കാം. 27,000 രൂപക്ക് ഫൈനല് കൊടുക്കാം. കാര്യങ്ങളൊന്നുമില്ല, ബോഡി ഒന്ന് വൃത്തിയാക്കാനുണ്ട് എന്ന് മാത്രം. അല്ല, അത് അവര് ചെയ്യാം, അതിനുള്ള എമൗണ്ടിനാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അത് നമുക്ക് ചെയ്തു കൊടുക്കാം, ചെയ്തു കൊടുക്കാം, ചെയ്തു കൊടുക്കാം. ഒന്നുമില്ല, അതൊന്നുമില്ല. അത് പിന്നെ അതിലുള്ള കറക്റ്റ് ആവൂല എന്തായാലും, അതിങ്ങനെ മറിഞ്ഞുകൊണ്ടേയിരിക്കും. ഈ കാണേണ്ട കണ്ടീഷനിൽ നമുക്ക് കൊടുക്കാം. സീറ്റ് കവർ അത്യാവശ്യം എല്ലാം നല്ല വൃത്തിയുള്ള ഭാഗം തന്നെയാണ്. വണ്ടി ഒന്ന് പെയിന്റ് ടച്ച് ചെയ്ത് വൃത്തിയാക്കാനുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. എഞ്ചിന് മെക്കാനിക്കലൊക്കെ വണ്ടി ഫിറ്റ് ആണ്, ഫുൾ പക്കയാണ്. അടുത്ത വണ്ടി ഒരു നാനോ. ഇത് 2010 നാനോ എ സി വണ്ടിയാണ്. ഇതിന് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആണ്, വേറെ അപാകതകളും കാര്യങ്ങളൊന്നുമില്ല. മെയിൻ ഗ്ലാസ് റീപ്ലേസ് മാറിപ്പോയതാണ്. എ സി ഒക്കെ വർക്കിംഗ് ആണ്. ഇത് നമുക്ക് 45 രൂപ ഫൈനലിന് കൊടുക്കാം. നെഗോഷ്യബിൾ അല്ല, 45 രൂപ ഫൈനലാണ്. ഫൈനലാണ്. കിലോമീറ്റർ 50 something ആണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. കറക്റ്റ് ആണ്, എഞ്ചിന് മെക്കാനിക്കലൊക്കെ വണ്ടി ഫുൾ ഫിറ്റ് ആണ്. തേർഡ് ഓണർഷിപ്പ്, മൂന്നാമത്തെ ഓണർഷിപ്പ്. ഒന്നുമില്ല, ഓ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. പാച്ച് വർക്കോ കാര്യങ്ങളൊന്നുമില്ല. പൊതുവെ ബോണറ്റ് തുറന്നു കഴിഞ്ഞാൽ നാനോക്ക് പാച്ച് വർക്ക് പതിവാണ്. ഇതിൽ അതൊന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. 45 രൂപ അതിൽ ലോൺ പ്രയാസമാണ്. ടാറ്റന്റെ വണ്ടിക്ക് പൊതുവേ പ്രയാസമാണ്, പ്രയാസമാണ്. ഓ, അത് കിട്ടും, ഗ്യാരണ്ടിയാ, ഗ്യാരണ്ടിയാ, ഗ്യാരണ്ടി. അടുത്ത വണ്ടി മാരുതി 800 കേട്ടോ. ഇത് 96 മോഡലാണ്, 2027 വരെ പേപ്പറുകൾ. പിന്നെ ഇപ്പോൾ പേപ്പർ പുതിയത് എടുത്തതാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഈ ഫുൾ വൃത്തി തന്നെയാണ്. തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. ഇത് നമുക്ക് ഫൈനല് 45 രൂപ ആണ്. പുതിയ പേപ്പർ, എല്ലാം പുതിയ പേപ്പർ. അത് നല്ലത് അതായിരിക്കും, കാരണം അത് എന്തായാലും 5-6 ഒക്കെ ആയിട്ടുണ്ടാവും. 95-96 വണ്ടികളല്ല. ഇല്ല, എഞ്ചിന് മെക്കാനിക്കൽ നമുക്ക് ഫുള്ള് ഫിറ്റ് ആണ്. ബോഡി കാര്യങ്ങൾ ഒന്നും ചെയ്യാനില്ല. പാർട്ടി എടുത്തു കഴിഞ്ഞാൽ നേരിട്ട് ഓടാനേ ഉള്ളൂ, അടിച്ച് ഓടിയാൽ മാത്രം മതി. ഇത് 2001 മോഡല് MPFI ഒമിനിയാണ്, 5 seat. അതെ, 5 seat വണ്ടി. ഇത് നമുക്ക് വരുന്നത് ഫൈനൽ 60 രൂപയാണ്. ചെറിയ രീതിയിൽ നമുക്ക് നെഗോഷ്യബിൾ ചെയ്യാം, അത്രേ ഉള്ളൂ. ഏകദേശം 80 something ഓടിയിട്ടുണ്ട്. നാലാമത്തെ ഓണർഷിപ്പാണ്, നാലാമത്തെ ഓണർഷിപ്പ്. ഒന്നുമില്ല, തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളില്ല, പാച്ച് വർക്ക് കാര്യങ്ങൾ അതുമില്ല, ഒന്നുമില്ല. ഗ്യാരണ്ടി പറയാം.
ഇല്ല 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 ഒന്നും ചെയ്യാനില്ല. നല്ല വൃത്തിയുള്ള വണ്ടി തന്നെ. പേപ്പറും 27 വരെ പേപ്പറാണ്. 2027 വരെ പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്. ലോൺ കയറൂല. അതെ അതെ ഫ്രണ്ട്സ്, അപ്പോൾ വീടാണ് വൈൻഡപ്പയ്യാണ്. അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കാണുന്ന മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് പോളയാൻ മറക്കണ്ട. അപ്പോൾ അടുത്തെല്ലാം അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം.